കമൽ സാറിൻ്റെ പുതിയ സിനിമയിലേക്ക് എന്നെ നായികയായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഭാഗ്യം തന്ന ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണു തുറന്നു നോക്കിയപ്പോഴല്ലേ മനസ്സിലായതാത്ത ഒരു സ്വപ്നമായിരുന്നു. ഇങ്ങനെയൊക്കെ സ്വപ്നം കാണോ, വെറുതെ ആശിപ്പിച്ചു പാവൻ. തെലുങ്ക് സിനിമ, തമിഴ് സിനിമ, ഇത് രണ്ടിലും ഉങ്ങൾക്ക് ഏത് ரொம்ப ഇഷ്ടം? അത് എപ്പി சொல்றது? ഒന്ന് நான் பிறந்த வீடு, இன்னொன்னு நான் புகுந்த வீடு. நீங்க ரொம்ப நல்லா சமைப்பீங்கன்னு சொல்றாங்க. ஆ, நல்லா சாப்பிடுவேன் கூட. விஷா இப்ப ஆரே நோக்கியது? நின்னே. அதுக்கு முன்ப காபி. அதின் இடைக்கு. அது நான் ஆரே நோக்கியதல்லே. പിന്നെ கூட படிச்ச மாதாமே இருக்கும். விஷாகே. നിഷാഖ് ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളെ നോക്കുമ്പോ എനിക്ക് അവകാശപ്പെട്ട സ്നേഹത്തിന്റെ 100-ൽ 2% അവിടെ പോയോ? പോയി. ബാക്കി എത്രയുണ്ട്? 98. ആ 98. അപ്പൊ ഇങ്ങനെ ഒരു 50 ദിവസം നോക്കിയാലോ? എക്സ്ക്യൂസ് മീ, അല്ല ഇങ്ങനെ ചിരിക്കാൻ വല്ല മരുന്നു വല്ലതും കഴിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ അറയ്ക്കൽ പോവുകയാണല്ലേ? അല്ല, അതെ. ഇത് കണ്ട ഒന്ന് എണീക്കാവോ? എത്ര പ്രാവശ്യം വേണേലും എണീക്കാം. സി, നമ്മൾ തീരെ മാച്ച് അല്ല അല്ലേ? ആണോ? എന്താ പ്രശ്നം? ഇത് കണ്ടൂടെ? അത്ര കുഴപ്പമുണ്ടോ? എന്തായാലും തന്നെക്കാട്ടിലും ബെറ്റർ. അറ്റ്ലീസ്റ്റ് ഇമോഷൻസ് എങ്കിലും പുറത്തു കാണിക്കുന്നുണ്ട്. എന്നെ അവനോട് കമ്പയർ ചെയ്യരുത്. എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഒരു കാര്യം ഉള്ളു തുറന്ന് പറഞ്ഞിട്ട് തനിക്കൊക്കെ വിശ്വസിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? മൈ ഇന്റൻഷൻ ഈസ് നോട്ട് ആൻ ആർഗ്യുമെന്റ്. പിന്നെ ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ട്. അറിയാവുന്നവർക്കറിയാം. 17,000 രൂപയാ കാസ്റ്റ്. കാസ്റ്റ് അല്ല, കോസ്റ്റ്. ഏത് സായിപ്പിനും ഒരു വാക്കൊക്കെ തെറ്റും. എന്റെ സ്വഭാവം കൊള്ളൂല്ലോ. അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. ഞാൻ ഡെയിലി 2 എണ്ണം അടിക്കും. അതിനിപ്പോ എന്താ, ആണുങ്ങളായ 2 എണ്ണം അടിക്കും. ഞാൻ പാതിരാത്രി വഴി കിടക്കണേ. വീട്ടിൽ വരുത്തുന്നത് സ്നേഹിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്, അത് ഞാൻ ചെയ്തോളാം. ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത പെങ്ങളെ ചേട്ടൻ തല്ലിക്കൊന്നു. പെങ്ങളെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചേട്ടനെ സൂപ്പിൽ സയനൈഡ് കലക്കി കൊന്നു. ആ ന്യൂസ് പേപ്പറിലില്ലല്ലോ. അത് നാളെ വരാനുള്ളതാ. പ്ലീസ്. ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ? യെസ് സർ. ഇത് എങ്ങനെ, ഇതിന്റെ ഒരു മെക്കാനിസം? അത് സർ, ആണുങ്ങൾ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നാണല്ലോ ആണുങ്ങൾ പറയുന്നത്. സോ ബ്ലാ മാത്രം. ഞങ്ങള് പിന്നെ ബ്ലാ 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 ബ്ലാ. അമ്മ, അറ്റൻഡൻസ് എനിക്ക് വളരെ കുറവാണ്. അറ്റൻഡൻസ് കുറയാന്ന് എല്ലാ ദിവസവും ഇവിടുന്ന് കോളേജിലേക്ക് പോകണ്ടല്ലോ. പിന്നെ എങ്ങനെ അറ്റൻഡൻസ് പോടെ? പിന്നെ ചില സാഹചര്യങ്ങളിൽ എനിക്ക് ക്ലാസ് കട്ട് ചെയ്യേണ്ടേ വന്നിട്ടുണ്ട്. ക്ലാസ് കട്ട് ചെയ്യാൻ പേടിക്കണ്ട, ദൂരോട്ട് ഒന്നും പോയില്ല. അഴകാണ പൊണ്ടാട്ടിയാറ്, ഞാൻ ചെല്ല പൂണക്കുട്ടിയാറ്, ഞാൻ കുട്ടി രാക്ഷസിയാറ്, ഞാൻ പാക്കറ്റിൽ എന്താ 500 എടുത്തത് ആര്? ഈ ബാഗും തന്നോട് ഒരുമിച്ചാണ് തന്റെ അമ്മയുടെ വയറ്റിൽ തോന്നുന്നത്. തന്റെ തലയിലൊന്നുമില്ലല്ലോ ഇരിക്കുന്നേ. എന്റെ കയ്യിലല്ലേ വിലപിടിപ്പുള്ള. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നേക്കേ. അല്ല, ഞാൻ അലമാരി വെച്ച് പൂട്ടിയേക്കാം. താക്കോൽ എപ്പോഴും എന്റെ മടിയിലുണ്ടാവും. ഇവിടുത്തെ അലമാരിയിൽ എന്തിരുന്നിട്ടാണോ ഇത്ര പൂട്ടണത്? പട്ടിണിയും ദാരിദ്ര്യം. ഇയാള് വല്ലയിടത്തുനിന്നും കട്ടുകൊണ്ട് വന്നതോ മറ്റോ ആണോ? അല്ല, ഇതൊക്കെ എന്റെ തന്നെയാ. അയ്യടാ, അയ്യപ്പൻ വിളക്കിന് അലാവുദ്ദീൻ എന്താ കാര്യം? അലാവുദ്ദീനാ? അതാരെ, തന്റെ അമ്മായിപ്പനാ? അല്ല, എന്റെ അച്ഛൻ. എന്നാ അലാവുദ്ദീൻ ആയിരിക്കില്ല, അലവലാ. അങ്ങനെ 1000 നന്ദി തന്നോട് എനിക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞ തന്നെ പിരിയാൻ വിഷമമുണ്ട്. എനിക്കുണ്ടോ വിഷമമൊക്കെ? അപ്പോ നമ്മൾ ഇനി എപ്പോഴൊക്കെ കാണാ? താനെവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാനുണ്ടാവും എന്റെ തറവാട്ടില്. എപ്പോഴെങ്കിലും കാണണം തോന്നിയാ. കെട്ടിയവനെയും കുട്ടികളെയൊക്കെ വാരിക്കുട്ടി അങ്ങോട്ട് വന്നാ മതി. കണ്ടും സംസാരിച്ചും ജാതകം നോക്കിയൊക്കെ നടത്തുന്ന എത്രയോ ബന്ധങ്ങൾ തകരുന്നു. ഇത് മുജന്മബന്ധ. അതാ, ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ഞങ്ങളുടെ മനസ്സുകൾ ഇത്രയും അടുത്തത്. എനിക്കിനി വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നിനക്ക് അവനെ വലിയ ഇഷ്ടാ? വലിയ ഇഷ്ടമൊന്നല്ല. കൊറേ നേരം നോക്കി നിൽക്കുമ്പോ
ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നും. എന്നാ ഇനി കുറച്ചു നേരം നോക്കിയാ മതി. ഇനി ഈ വീട്ടില് പ്രേമമൊന്നും ഒളിച്ചോട്ടോ എന്നുള്ള വാക്ക് ഞാൻ കേട്ടാ. നിന്റെ വഴിക്ക് വീഴാൻ മാത്രം അവിടെ എന്ത് പണ്ടാറാണ്ടായിരുന്നത്? അവിടെ ഒന്നുമില്ല, എനിക്ക് വഴുക്കണമെന്ന് തോന്നി വഴുക്കി. എന്തോ തോന്നി? എനിക്ക് വഴുക്കണമെന്ന് തോന്നി വഴുക്കി. എനിക്കൊന്ന് വഴുക്കണ്ടേ? മനുഷ്യനെപ്പോഴും വടി പോലെ നടക്കാൻ പറ്റൂ. ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നേ? പട്ടിയല്ല പിന്നെ പാടുവോ? എന്താടാ ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുത് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കൾച്ചറില്ലാന്ന്. അങ്ങനെ പറഞ്ഞു ആ തള്ള. ഗുപ്തന്റെ കൂടെ കൂടിയാ ഞാൻ ചായ ഇത്ര തിളപ്പിച്ചു തുടങ്ങിയത്. തിളച്ച ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തൻ ഇഷ്ടം. പിന്നെ ചൂട് ചായ നേരെ അണ്ണാക്കിലേക്ക് ഒഴിക്കാൻ പറ്റൂ. എന്റെ ഭാവി ഹസ്ബൻഡിനെ പറ്റിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പം എന്നെ ഒരു ജോലിക്കും വിടാതെ ഈ വീട്ടില് ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരുത്തണം. വേണമെങ്കിൽ എല്ലാം കാപ്പിയും ചായക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കാം, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഭാരപ്പെട്ട ജോലി ഒന്നും ചെയ്യാൻ പാടില്ല. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഒരിക്കലും വിചാരിക്കാത്ത കരിമണി മാലയാണല്ലേ. അല്ല പിന്നെ പരിപ്പ് വട.